സോളാർ കേസ് വീണ്ടും ചർച്ചയാകുമ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ആ കേസിലുടനീളം ബന്ധപ്പെട്ട അയാൾ തന്നെ രംഗത്തെത്തിയത് കേസിന്റെ ഗതി മാറും ഈ വെളിപ്പെടുത്തൽ അന്ന് നടത്തിയിരുന്നുവെങ്കിൽ സോളാർ കേസ് ഒരുപക്ഷെ ഇങ്ങനെയാകുമായിരുന്നില്ല ഒരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കിയ വിവാദമായ ഈ കേസിനെ ഇതുവരെയും പരിസമാപ്തിയായിട്ടില്ല ആർ ബാലകൃഷ്ണപിള്ളയുടെ മകളുടെ മകനും കേരള കോൺഗ്രസ് ബി മുൻ നേതാവുമായ ശരണ്യ മനോജാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സോളാർ കേസിലെ മുഖ്യപ്രതി കെബി ഗണേഷ് കുമാർ ആണെന്നാണ് ശരണ്യ മനോജ് പറയുന്നത് സരിതയെ കൊണ്ട് പലതും പറയിപ്പിച്ചു പലതവണ കത്ത് തിരുത്തി എഴുതിച്ചതിനു പിന്നിൽ ഗണേഷ് കുമാർ തന്നെയാണ് പലതവണ മൊഴി തിരുത്തി പറയിപ്പിച്ചത് ഗണേഷ് കുമാറും പിഎയും വിശ്വസനുമായ പ്രദീപ് കോട്ടാത്തലയും ചേർന്നാണ് തന്റെ പേര് പുറത്തു വരാതിരിക്കാനാണ് ആദ്യം മുതലേ ഗണേഷ് കുമാർ ശ്രമിച്ചത് പ്രദീപ് വെറും ആജ്ഞാനുവർത്തി മാത്രമാണ് ഗണേഷ് അറിയാതെ പ്രദീപ് ഒന്നും ചെയ്യില്ലെന്നും ശരണ്യ മനോജ് തറപ്പിച്ചു പറഞ്ഞു പത്തനാപുരത്ത് ചേർന്ന യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് മനോജിന്റെ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇതേക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മനോജ് നടത്തിയത് സരിതയ്ക്ക് വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തത് താനാണ് രക്ഷിക്കണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതുകൊണ്ടാണ് താൻ അന്ന് ഒന്നും പുറത്തു പറയാതിരുന്നത് സോളാർ കേസിലെ ഇരയ്ക്ക് നീതി കിട്ടണം അവർ ഒട്ടേറെ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് സരിതയുടെ കത്ത് തിരുത്തി ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തത് ഗണേഷ് കുമാർ പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയോടുള്ള ഗണേഷിന്റെ വൈരാഗ്യമാണ് ഇതിന് പിന്നിൽ ഗണേഷിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചത് ഉമ്മൻചാണ്ടി തന്നെയാണ് എന്നാൽ അവസാന നിമിഷം രാജിവെച്ചതോടെയാണ് ഉമ്മൻചാണ്ടിയോട് വൈരാഗ്യമുണ്ടായത് പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തി എന്ന് പറയുന്നത് പോലെയാണ് ഗണേഷ് ഉമ്മൻചാണ്ടിയോട് കാണിച്ചത് എന്നാൽ കല്ലേറ് കിട്ടിയിട്ട് പോലും ഉമ്മൻചാണ്ടി സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരു രഹസ്യവും പുറത്തുവിട്ടിട്ടില്ല യു ഡി എഫ് നേതാക്കളുടെ പേര് കത്തിൽ ഉൾപ്പെടുത്തിയതിൽ ചെങ്ങന്നൂർ എം എൽ എ സജി ചെറിയാനും പങ്കുണ്ടെന്ന് ശരണ്യ മനോജ് പറഞ്ഞു മാവേലിക്കര കോടതിയിൽ സരിതയെ ഹാജരാക്കിയപ്പോൾ ചെങ്ങന്നൂർ എം എൽ എ സജി ചെറിയാൻ അവരെ വന്ന് കണ്ടിരുന്നു അന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്നു സജി ചെറിയാൻ സജി ചെറിയാൻ ആവശ്യപ്പെട്ടിട്ട് ചെങ്ങന്നൂരിൽ പലതവണ പോയിരുന്നു അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും ശരണ്യ മനോജ് പറയുന്നു സോളാർ കേസ് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പരാതിക്കാരിയെ കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും ഒളിവിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് കൊട്ടാരക്കരക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തും മാധ്യമപ്രവർത്തകരുടെയും ജനങ്ങളുടെയും കണ്ണിൽപ്പെടാതെ രഹസ്യമായാണ് താമസിപ്പിച്ചിരുന്നത് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഗണേഷ് കുമാറുമായി ഈ ഒളിത്താവളത്തിൽ കാണാറുണ്ടെന്നുള്ളതും പരസ്യമായ രഹസ്യമാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് ശരണ്യ മനോജ് തന്നെയാണ് എന്നാൽ ശരണ്യ മനോജിന്റെ വെളിപ്പെടുത്തലിനെ പരാതിക്കാരിയായ സരിത എസ് നായർ തള്ളിക്കളഞ്ഞു യു ഡി എഫ് നേതാക്കൾക്കെതിരെ ആദ്യം പരാതി ഉന്നയിച്ചത് 2013 ജൂലൈ 20 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചാണ് എന്നാൽ യു ഡി എഫ് നേതാക്കൾക്കെതിരെ പരാതി വരരുതെന്ന് പറഞ്ഞാണ് പ്രദീപ് കുമാർ ജയിലിൽ വന്നത് അല്ലാതെ ആരുടെയെങ്കിലും പേര് ചേർക്കാനല്ല യു ഡി എഫ് നേതാക്കൾക്കെതിരെ പറയരുതെന്നാണ് തന്നോട് അന്ന് ആവശ്യപ്പെട്ടത് ശരണ്യ മനോജിനെ അറിയാം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറയണമെങ്കിൽ അതിന് ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വരും പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് മനോജ് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കട്ടെ സജി ചെറിയാൻ തൻ്റെ നാട്ടുകാരനാണ് ചെറുപ്പത്തിലെ മുതൽ അറിയാം കോളേജിൽ തൻ്റെ സീനിയറായിരുന്നു അല്ലാതെ രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ല താൻ വാടകയ്ക്ക് താമസിച്ച വീട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ ആയിരുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ല വാടകയ്ക്ക് വീട് എടുത്തു തന്ന ആളെ മാത്രമേ അറിയൂ നെടുമങ്ങാടുള്ള ഒരാളാണ് ഉടമയെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരിലാണ് വൈദ്യുത ബിൽ അടച്ചതെന്നും സരിത ഒരു ചാനലിനോട് പ്രതികരിച്ചു അതേസമയം സത്യം എല്ലാവർക്കും അറിയുന്നതെന്നാണ് ശരണ്യ മനോജിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ആരോപണം വന്നപ്പോൾ ദുഃഖിച്ചില്ല ഇപ്പോൾ അമിതമായി സന്തോഷിക്കുന്നുമില്ല ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പ്രതികാരത്തിനുമില്ല സർക്കാരിന് ആകെ നഷ്ടം അന്വേഷണ ചെലവാണെന്നും ഇനിയും അന്വേഷിച്ച് പണം കളയേണ്ടെന്നും മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി പറഞ്ഞു സത്യം എന്നായാലും പുറത്തു വരും ഞാനൊരു ദൈവവിശ്വാസിയാണ് സോളാറിൽ പുനരന്വേഷണം താനായിട്ട് ആവശ്യപ്പെടില്ലെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു എന്നാൽ ശരണ്യ മനോജ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശിവരാജൻ കമ്മീഷന് മുന്നിൽ പറഞ്ഞിരുന്നെങ്കിൽ റിപ്പോർട്ട് മറ്റൊന്നാകുമായിരുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞത്
ഇപ്പോൾ പുറത്തു വന്ന ഒരു ഭാഗം മാത്രമാണ് ഇനിയും പുറത്തു വരാനുണ്ട് 7 വർഷത്തിനു ശേഷം സത്യം പുറത്തു വരുന്നതിൽ സന്തോഷമുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു അതേസമയം സോളാർ കേസിലെ പ്രതിയും പീഡന കേസിലെ പരാതിക്കാരിയുമായ സ്ത്രീ തന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്ന് സജി ചെറിയൻ എംഎൽഎ ഒരു ന്യൂസ് ചാനലിനോട് പറഞ്ഞു ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞതിൽ മനോജിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും സജി ചെറിയൻ അറിയിച്ചു ഇതൊക്കെയാണെങ്കിലും गणेश कुमारो पिताव आर बालकृष्ण पिळ्ळयो इतेक्कुरिच्च् ओरक्षरं प्रतिकरिच्चिट्टिल्ल मनोजिन्टे वेळिप्पेडुत्तल् शरियाणेंकिल् मनोज वेळिप्पेडुत्तियतनुसरिच्च् प्रदीप कोट्टातल गणेश अरियाते ओन्नुम् चेय्यिल्लेंकिल् नडिये आक्रमिच्च केसिल् प्रदीप बंधप्पेट्टत् गणेश परञ्ञिट्टायिरिक्कुमो अंगनेयेंकिल् गणेश कुमारिने आ केसिल् चोद्यं चेय्यणम् प्रदीप कोट्टातल पोलीस् कस्टडियिल् आयतिनाल् गणेश कुमार पुरत्तु निन्नुम् തെളിവുകള് നശിപ്പിക്കാന് സാധ്യതയുണ്ട് ഏതായാലും വരും നാളുകളിൽ മറ്റു കേസുകളോടൊപ്പം സോളാറും കത്തും